ഹലോ, നമസ്കാരം. ഇന്നത്തെ റെസിപ്പി ഒരു ബ്രേക്ക്ഫാസ്റ്റ് കോംബോയാണ്. നല്ല മൊരിഞ്ഞ നെയ്റോസ്റ്റും കൂടെ കഴിക്കാനായിട്ട് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ രണ്ട് ചമ്മന്തികളുമാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത്. നമ്മുടെ നെയ്റോസ്റ്റ് ശരിക്കും ഹോട്ടലിലൊക്കെ കിട്ടുന്ന അതേപോലെ തന്നെ നല്ല മൊരിഞ്ഞ് ക്രിസ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് തയ്യാറാക്കിയെടുക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം, വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചമ്മന്തി റെഡിയാക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം ചമ്മന്തിക്കുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പം ഞാനൊരു പാത്രം അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്, എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എണ്ണ ഒന്ന് നല്ലതുപോലെ ചൂടാവുന്ന സമയത്ത് വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. വെളിച്ചെണ്ണ ചേറാക്കുമ്പോഴേ നമ്മുടെ നാടൻ രുചി കിട്ടുള്ളൂ. ഒരു തക്കാളിയും ഒരു സവാളയും ഇതുപോലെ വലിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കണം. അങ്ങനെ ഭയങ്കരമായിട്ട് കുക്കാവൊന്നും വേണ്ട, ഒന്ന് വാടി കിട്ടിയാൽ മതി. ഒന്ന് വാടി സോഫ്റ്റായിട്ട് അങ്ങ് കിട്ടിയാൽ മതി. അപ്പം ഇതൊന്ന് വഴറ്റിയെടുക്കാനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു അര ടീസ്പൂൺ മുളക് പൊടി ചേർത്താൽ മതി, ഇത്രയേ ഉള്ളൂ. ഇനി ഇതൊന്ന് വഴറ്റുക. നമ്മൾ ഏർലി സ്റ്റേജിൽ തന്നെ ചേർത്ത് കൊടുക്കണം മുളക് പൊടി, അല്ലെങ്കിൽ പച്ച മണം നിൽക്കും. അപ്പോൾ ഇത് നല്ലതുപോലെ വഴന്നിട്ടുണ്ട്. ഇത് ഈ ഒരു പാകത്തിനായാൽ മതി. ഇനി നമുക്കിത് മിക്സി ജാറിലേക്ക് മാറ്റിയിട്ട് ചൂടാറിയതിന് ശേഷം നല്ലതുപോലെ അരച്ചൊന്ന് പേസ്റ്റാക്കി എടുക്കണം. അപ്പോൾ ഞാനിത് ഇവിടെ അരച്ച് പേസ്റ്റാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതേ മിക്സി ജാറൊക്കെ ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം നമ്മൾ തേങ്ങാ ചമ്മന്തി റെഡിയാക്കാനായിട്ട് ഏകദേശം അരക്കപ്പോളം തേങ്ങ ചിരട്ടിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഹോട്ടലിലൊക്കെ കിട്ടുന്ന പോലെ നല്ല ക്രീമി ആയിട്ട് കിട്ടാനായിട്ട് കുറച്ച് പൊട്ടുകടല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിന് വെള്ളവും ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ അടിച്ചെടുക്കാം. അപ്പോൾ ഞാനിതൊരു തിക്ക് ചട്നിയായിട്ടാണ് തയ്യാറാക്കുന്നത്, ലൂസായിട്ടല്ല. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി അതുകൊണ്ട്. അപ്പോൾ നമ്മുടെ ചട്നികൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് താളിച്ച് കുറച്ച് ഒഴിക്കാനുണ്ട്. അപ്പോൾ അതിനായിട്ട് വീണ്ടും അതേ പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എണ്ണ നന്നായി ചൂടാവുന്ന സമയത്ത് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് അങ്ങ് ചടപടാന്ന് നന്നായി പൊട്ടിത്തുടങ്ങണം. കുറച്ചധികം കടുകിടുന്നുണ്ടേ. ഉണക്കമുളകും കറിവേപ്പിലയും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കുക. ഇത് നല്ലതുപോലെ റോസ്റ്റ് ചെയ്തെടുക്കുക. നല്ല മണം വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം. ഇനി ഇത് രണ്ട് കറികളിലേക്കായി, രണ്ട് ചമ്മന്തികളിലേക്കായിട്ട് ഭാഗിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ നെയ്റോസ്റ്റ് ചൂടോടുകൂടി കഴിക്കുന്നതാണ് ടേസ്റ്റ്. അതുകൊണ്ട് തന്നെ കറികൾ തന്നെ ആദ്യം തയ്യാറാക്കി വെക്കുക. അതിനുശേഷം കഴിക്കാൻ പോകുന്ന നേരത്ത് മാത്രം ദോശ ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്, എളുപ്പത്തിൽ തന്നെ നമ്മൾ തയ്യാറാക്കിയെടുത്തു. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഒരു പാത്രത്തിൽ നെയ്യൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുക. കുറച്ച് ഓയിലും കൂടി മിക്സ് ചെയ്തോളൂ, ഒരു കുഴപ്പമില്ല. നിങ്ങളുടെ നെയ്യ് ഉണ്ടെങ്കിൽ നെയ്യ് മാത്രം എടുത്താൽ മതി. പിന്നെ ഇത് ദോശമാവാണ്. ദോശമാവ് നമ്മൾ പച്ചരിയും ഉഴുന്നും കുറച്ച് ഉലുവയും മാത്രം ഇട്ടിട്ട് അടിച്ചെടുത്താണ്. അപ്പോൾ ഒരു എത്ര എണ്ണം ഉഴുന്നെടുത്ത് അതിൻ്റെ ഇരട്ടി പച്ചരി, പിന്നെ ഒരു ടീസ്പൂണോളം ഉഴുന്ന് ഉലുവ, ഇത്രയും ചേർത്ത് അടിച്ചെടുത്താണിത്. വേറൊന്നും ചേർത്തിട്ടില്ല, നമ്മൾ ചോറോ അവിലോ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ എപ്പോഴും നമ്മൾ ഇതുപോലെ ഉണ്ടാക്കുന്ന സമയത്ത് ദോശക്കല്ലൊന്ന് ചൂട് കുറച്ചായിരിക്കണം എടുക്കേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നന്നായി ചൂടാക്കിയതിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് വെള്ളം തളിച്ചു കൊടുത്തിട്ട് ചൂടൊന്ന് ബാലൻസ് ചെയ്യണം. എന്നാലേ നമുക്ക് തിന്നായിട്ട് പരത്താൻ കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേനും തന്നെ ഇത് കട്ട പിടിച്ച് കട്ടിയായി പോകും. അപ്പോൾ അതേ ഇതുപോലെ തിന്നായിട്ടങ്ങ് പരത്തിയെടുക്കാം. മാക്സിമം എത്ര ആകുമോ അതുപോലെ പരത്തിയെടുക്കാം. അപ്പോൾ ഇതേ നമ്മൾ തിന്നാക്കിയിട്ട് തന്നെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇത് പെട്ടെന്ന് തന്നെ ഡ്രൈ ആകും. ആ സമയത്ത് തന്നെ ഇതിന് മുകളിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച നെയ്യൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഒഴിച്ചു കൊടുത്താലും മതി, ഒഴിക്കുമ്പോൾ ഒരുപാട് ക്വാണ്ടിറ്റി പോകും. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് ചെയ്യാറ്. ഈ ബ്രഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഫ്ലെയിം അങ്ങ് കൂട്ടി വെക്കണം. ഇപ്പോഴൊക്കെ ലോ ഫ്ലെയിമിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫ്ലെയിം അങ്ങ് കൂട്ടി തുടങ്ങുമ്പോൾ ദേ ഇതുപോലെ മൊരിഞ്ഞു തുടങ്ങും. ഓരോ സൈഡായിട്ട് ഇങ്ങനെ മൊരിഞ്ഞു വരും, കളർ ഇങ്ങനെ ചേഞ്ച് ആയിട്ട് വരും. ഇത് ശരിക്കും തനിയെ ഈ ഒരു ദോശക്കല്ലിൽ നിന്ന് വിട്ട് വരുന്ന ഒരു പാകം വരും. ദേ കണ്ടില്ലേ, തനിയെ വിട്ട് വരുന്നുണ്ടോ. ഈ സമയത്ത് ഫ്ലെയിം വീണ്ടും ലോ ആക്കിയിട്ട് ഇത് പതിയെ ഇങ്ങനെ നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ്, അവർ കൈ കൊണ്ടൊക്കെ അങ്ങ് മടക്കിയെടുക്കും, എനിക്ക് കൈയൊക്കെ ചൂടാവും. അതുകൊണ്ട് ഞാൻ മാക്സിമം ഈ തവി വെച്ച് തന്നെ ചെയ്യാണ്. അപ്പോൾ ദേ നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള നെയ്റോസ്റ്റ്, ഇത് കണ്ടാൽ തന്നെ അറിയാം എത്ര ക്രിസ്പി ആണെന്ന്. അപ്പോൾ നമ്മുടെ ഉഴുന്നിൻ്റെയും ആ അരിയുടെ അളവ് കറക്റ്റായെങ്കിലും നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അതുപോലെ ഇതുപോലെ ചൂടൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കറക്റ്റായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല മൊരിഞ്ഞ ദോശ കിട്ടും. ഇത് നമ്മളൊരു അഞ്ചാറെണ്ണം ഒറ്റ ഇരിപ്പിന് കഴിക്കും. ഞാൻ വെറുതെ പറയുന്നതല്ല, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും, അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.